ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വഫ ഫഹീം. ഏകദേശം ഒരു മാസമായിട്ടുണ്ടായിരിക്കും ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഫുൾ ഷോർട്ട് വീഡിയോൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു കംപ്ലീറ്റ് ഡേ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കർട്ടനൊക്കെ മാറ്റി കുറച്ച് വെളിച്ചമൊക്കെ മുഖത്തടിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാലേ കണ്ണ് ശരിക്കും അങ്ങോട്ട് തുറന്ന് വരുള്ളൂ. ഭയങ്കര ഉറക്കച്ചടവ്, എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാ. എങ്കിലും ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് എണീക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഓഫീസിൽ പോകാനുള്ള പരിപാടികളിലോട്ട് കടക്കുകയാണ്. ഇന്ന് ഞാനിതാ ഈ ഒരു ബ്ലാക്കും ബീജ് കളർ കോമ്പിനേഷനിലുള്ള ഈ ഒരു ജംപ് സ്യൂട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ സ്റ്റൈലിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മാച്ചായിട്ടുള്ള കുറച്ച് ആക്സസറീസ് ബ്ലാക്ക് കളറിൽ തന്നെ ഉള്ളത് എടുത്തു. പിന്നെ മറക്കാതെ എടുക്കേണ്ട സംഭവങ്ങളാണ് എൻ്റെ വാച്ചും അതേപോലെ തന്നെ ഗ്ലാസും. നല്ലതിൻ്റെ കണ്ണ് കാണത്തുള്ളൂ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കറൻ്റ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു നയാസിനമൈഡ് സിറം ഉണ്ട്, സുഗന്ധയുടെ ആണത്. പിന്നെ പ്ലമ്മിൻ്റെ ആണ്, വൈറ്റമിൻ സി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ബയോഡേമയുടെ ആണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ഡേമയുടെ ഈ ഒരു SPF ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മേക്കപ്പ്, അതായത് ഒരു സെറ്റിംഗ് പൗഡർ, ഐബ്രോ, മസ്കാര, അതുപോലെ ലിപ്സ്റ്റിക്, അത്ര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പേരും ചൂടാണ്, അതുകൊണ്ട് തന്നെ കുട എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഓർക്കാറുണ്ട്. ഉരുകിപ്പോവും. പെർഫ്യൂം അടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിന് വേണ്ടി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഒന്നാമത് നല്ലോണം വേർക്കും, അപ്പോൾ പെർഫ്യൂമും കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ്. ഇതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത്. ബാത്ത് ആൻഡ് ബോഡിയുടെ ഡാർക്ക് ഊത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഊത് ഫ്രാഗ്രൻസ് ആണ്. കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ, ഞാൻ തന്നെ ഉള്ളൂ. ഫഹീം ഓൾറെഡി രാവിലെ പോയിട്ടുണ്ട്. നേരെ ATMലോട്ടാണ് ഫസ്റ്റ് പോയത്. കയ്യിൽ നയാ പൈസ ഇല്ല, അപ്പോൾ എന്തെങ്കിലും പൈസ എടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ക്യാഷ് ആവുള്ളൂ. ഇതാണ് കേട്ടോ UAE 100 dirhams. കാണാത്തവരുടെയും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചാണ് നാട്ടിലുള്ളവർക്ക് കേട്ടോ. അപ്പോൾ കുടയൊക്കെ ചൂടി ഞാൻ നടക്കുകയാണ്. ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഞാൻ ഇപ്പം നിൽക്കുന്ന സ്പോട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ നന്നായിട്ട് കമിഴ്ന്നടിച്ച് വീണിട്ടുണ്ടായിരുന്നു അവിടെ. അവിടെ എത്തുമ്പോഴത്തേന് എനിക്ക് ഒന്ന് ഉള്ളിലൊരു ഒരു പെട്ടെന്നൊരു പേടി വന്നു, ഞാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നടന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നത്. അതായത് നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഒഴിവാക്കുന്ന നമ്മുടെ വേസ്റ്റൊക്കെ നമ്മൾ ഡംപ് ചെയ്യുമല്ലോ, അവിടുന്ന് അവരെടുത്തിട്ട് ഇതാ ഇതേപോലെയുള്ള ഈ സംഭവങ്ങളിൽ കൊടുത്തിടും. അവിടുന്ന് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി, ഇതാണ്ട് ആ കാണുന്ന വണ്ടിയില്ലേ, അവർ വന്നിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. റോഡിലൊക്കെ കാണാലോ നിങ്ങൾക്ക് ഒരു പേപ്പർ ചുരുട്ടിട്ടതോ സിഗരറ്റ് കുറ്റിയോ ഒന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് അതിന് ഓൾ ടൈം സ്റ്റാഫിനെ കാണാൻ നമുക്ക് അവരിങ്ങനെ ഓരോ സംഭവങ്ങളും പെറുക്കി 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 എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 15-20 minutes നടന്നു കഴിഞ്ഞാലാണ് എൻ്റെ ഓഫീസിലോട്ട് എത്തുക. പോകുന്ന വഴിക്ക് എല്ലാ കടയിലും നോക്കി എല്ലാം കണ്ട് അങ്ങനെയൊക്കെ ഞാൻ പോകാറുള്ളൂ. പോകുന്ന വഴിക്ക് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആളുകളും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതിലൊരു കാഴ്ചയാണ് ഈ പക്ഷികൾ. ആരോ എന്നും ഇവർക്ക് ഫുഡ് കൊടുക്കും, ഈ സെയിം സമയത്ത് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ വരുമ്പോൾ അവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് പോവാ. ചിലപ്പോൾ ഈ റോട്ടിലായിരിക്കട്ടെ, ഈ നടക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പം നല്ല രസമാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ പക്ഷികളൊക്കെ പറക്കുന്നു, ഞാൻ എൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നു. ഒരു സിനിമ സ്റ്റൈലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതാ ഈ ഒരു ഇന്തപ്പനയുടെ താഴെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. കാരണം ആ സിഗ്നൽ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാലേ ഞാൻ പോവുള്ളൂ. സിഗ്നലിൻ്റെ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. ചൂടെന്ന് പറഞ്ഞാൽ വെറും ചൂടല്ല, ഇപ്പോൾ UAE ഒക്കെ കിടന്ന് ഉരുകയാണ്. അമ്മാതിരി ചൂടാണ്, കുടയൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ സിഗ്നൽ ഓപ്പൺ ആവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. സിഗ്നൽ പച്ച കത്തിയതും ഞാൻ ഓടി. ഈ സിഗ്നലാണെങ്കിൽ സെക്കൻഡ്സ് മാത്രമേ നിൽക്കുള്ളൂ, നമ്മൾ പെട്ടെന്ന് പോകണം. അങ്ങനെ എന്തായാലും ഈ ഒരു സിഗ്നൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അവിടെ തണലുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 5 minutes നടന്നു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തും. അതാണ് ഓൾറെഡി ഞാൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. ഞാൻ കുറച്ച് സ്വെറ്റ് ആയിട്ടുണ്ട്. AC ഒക്കെ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഇരിക്കുകയാണ്. ഒരു 10 minutes കഴിയും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. വർക്കൊക്കെ വർക്കിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നു. അതിൻ്റെ ഇടക്ക് ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ കഴിച്ച ഫുഡൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ഒന്നുമില്ല, പുട്ടും കടലയായിരുന്നു. ലഞ്ച് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഈവനിങ്ങിൽ നോർമലി ഞാൻ ഇതുപോലെ എണ്ണയിൽ ഉള്ള സ്നാക്സ് കഴിക്കാറില്ല, പക്ഷെ ഇന്നെന്തോ ഒരു ക്രേവിങ്സ് തോന്നിയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എഗ് ബോക്സ് അതാണ് അവർ പറഞ്ഞത്. ആൻഡ് ഇത് എന്താണ് ഞാൻ മറന്നുപോയില്ല പഠിച്ചോണ്, ഇതിൻ്റെ പേര് അത് തന്നെ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഞാൻ പോവാണ്. വർക്കിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം ചെയ്യേണ്ട വർക്ക് അന്ന് തന്നെ ചെയ്യും. ചിലപ്പോൾ നാളെ ചെയ്താൽ മതിയാവും, പക്ഷെ ഞാൻ നാളേക്ക് വെക്കില്ല. അങ്ങനെ വെക്കുമ്പോൾ ഈ നടക്കുന്ന വഴിക്കാണെങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞാലൊക്കെ എനിക്കത് ഓർമ്മ വരും, അത് ചെയ്യാനുണ്ട്. അങ്ങനെ ചെറിയതാണെങ്കിൽ പോലും എനിക്കത് ഓർമ്മ വരും, എനിക്കത് വേണ്ട. കാരണം എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് കടക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം തീർത്തിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇറങ്ങാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന വഴിയിൽ ഞാൻ വേറെ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ചിലപ്പം നടക്കാത്ത
കാര്യങ്ങളായിരിക്കും. ബട്ട് എനിക്ക് അങ്ങനെയൊക്കെ നടക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നടക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും. പോകുന്ന വഴിക്ക് അൽമയ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് കയറി. എനിക്ക് ആകെ ഇഷ്ടമുള്ളൊരു പച്ചക്കറി, ചിലതൊക്കെ ഇഷ്ടമാണ്, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ കോവക്ക. കോവക്ക ഉപ്പേരിയൊക്കെ ഇഷ്ടമാണ്. നോക്കിയപ്പോൾ എല്ലാം പഴുത്തതാണ്, എല്ലാം ഞെങ്ങുന്നുണ്ട്, എടുത്തില്ല. പിന്നെ ഫ്രൂട്ട്സിൽ എനിക്കിഷ്ടമുള്ളത് മാംഗോ ഇഷ്ടമാണ്. അപ്പോൾ മാംഗോ നോക്കി. സിൻഡ്രി എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ ഒരു മാങ്ങയുണ്ട്, അത് നല്ല മധുരാട്ടോ, നല്ല മധുരമാണ്. അപ്പോൾ അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടു അതിനാണ് ഈ ഓഫറുണ്ട്, 5.996 ദിറംസേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സിൻഡ്രി മാംഗോ എടുത്തു. ഇത് മാങ്ങ വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം, ഞെട്ടിങ്ങനെ കുഴിഞ്ഞ്, അതായത് നല്ല മൂത്ത് പഴുത്തത് നോക്കി വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ പുളിയായിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ സോയാബീൻ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ സോയാബീൻ എടുത്തിട്ടുള്ളത്. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ കുക്കിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മടി പിടിച്ചിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് പോയി. ഞാൻ അധികം കുക്ക് ചെയ്യാറില്ല, ഉമ്മേനെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ സോയാബീൻ എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറിയത്. സിമ്പിളായിട്ടുള്ളൊരു സോയാബീൻ റോസ്റ്റ് ആട്ടോ. കുറച്ച് സവാള വേണം. ഞാനിപ്പോൾ ഒരു വലിയ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുളിക്കനുസരിച്ച് ഒരു തക്കാളിയൊക്കെ ചിലപ്പോൾ മതിയാവാറുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം ചോപ്പ് ചെയ്ത് വെച്ചു. ഈ പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കാസ്റ്റ് അയേണ്ടേ ഒരു കടായിയാണ് കേട്ടോ. പ്രീ സീസൺഡാണ്, അതുകൊണ്ട് തന്നെ റെഡി ടു യൂസ് ആണ്. നമ്മൾ ഈ മയക്കുക എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉള്ളിലുള്ള പോലെ തന്നെയുള്ള ഫിനിഷാണ്, കണ്ടില്ലേ. കാണുമ്പോൾ തന്നെ നല്ല ഗ്ലേസിംഗ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ്, ഒന്നും അടിയിൽ പിടിക്കത്തൊന്നുമില്ല. അതായത് നോൺ സ്റ്റിക് പാത്രം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാസ്റ്റേൺ പ്രോഡക്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ, ഇരുമ്പ് പാത്രങ്ങൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊരു ഡച്ച് ഓവൻ ആട്ടോ, അതും കസ്റ്റേണ്ട് തന്നെയാണ്. അതിന് മുകളിലൊരു മൂടിയും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഒരു രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ഒക്കെ ഉള്ള ബിരിയാണി വരെ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഈ കടായിയാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമുക്ക് സാമ്പാറുണ്ട്, ഓൾറെഡി സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചതായിരുന്നു, നല്ല അടിപൊളി സാമ്പാറാണ്. അതിൻ്റെ കൂടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു, അതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുത്തു. ഒരു 3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ സോയാബീൻ വെന്ത് വരും. ദെൻ നമുക്കത് കുക്ക് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ വേറെ വെള്ളത്തിൽ, അതായത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അത് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അത്ര പിടിപാടില്ല. കാരണം എങ്ങനെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൈ എവിടെയെങ്കിലൊക്കെ പൊള്ളും. അതുകൊണ്ട് ഉമ്മ തന്നെയാണ് അങ്ങനെ സ്ട്രെയിൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ പിഴിയൽ ഞാൻ ചെയ്യും, അപ്പോഴേക്കും അതിൻ്റെ ചൂടൊന്നും അറിയിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ഞാൻ ഉമ്മനോട് പറയായിരുന്നു, നമുക്ക് ഈ അലുമിനിയം പാത്രങ്ങളും എല്ലാ നോൺ സ്റ്റിക് പാത്രങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് കാസ്റ്റേൺ പ്രോഡക്ട്സും അതുപോലെ മൺചട്ടികളും മാത്രം യൂസ് ചെയ്യാമെന്ന്. കാരണം അലുമിനിയത്തിലും നോൺ സ്റ്റിക് പാത്രങ്ങളിലൊക്കെ ഒരുപാട് ടോക്സിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ആ ഒരു നോൺ സ്റ്റിക്കിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കോട്ടിങ്ങിലൊക്കെ ഒരുപാട് കെമിക്കൽസൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മളിതുപോലെ അയൺ കാസ്റ്റേൺ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്സിൻസ് അല്ല, നമുക്ക് അയൺ കണ്ടന്റ് ആണ് ആ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതിലൂടെ വരുന്നത്. അപ്പോൾ ഈ പാത്രം ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആ സവോള നമ്മൾ കളയണം. ഓക്കെ, അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളഞ്ഞു. ദെൻ നമ്മൾ പട്ടയിട്ടു, ഏലക്കായ ഇട്ടു. ദെൻ അതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ടു. ഞാൻ 2 സവോള അരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം നേരത്തെ ചെയ്തതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് വെറുതെ സവോള വഴറ്റിയിട്ട് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തില്ലേ, ആ ഒരു സവോളയായിരുന്നു. ഇതിലിപ്പോൾ ഒരു സവോള യൂസ് ചെയ്തിട്ടുള്ളത്. സവോള ചെറുതായിട്ട് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ദെൻ പൊടികൾ ഇടുകയാണ്. കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഇത്രയും പൊടികളാണ്. പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം നിങ്ങൾ അളവിനനുസരിച്ച്, ഈ കുക്കിങ്ങിൽ അത്ര പ്രാവീണ്യമില്ലാത്ത ഞാൻ പൊടികളുടെ അളവൊന്നും പറയുന്നില്ല, ഏകദേശം ഒരു അളവൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഗ്രേവിക്കുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. ദെൻ പച്ചമുളകും കറിവേപ്പിലയും അതും ഇട്ട് കൊടുക്കുന്നു, നന്നായിട്ട് ഇളക്കുന്നു. ഈ പാത്രത്തിൽ ഇപ്പോൾ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ, പിന്നീട് എനിക്ക് മനസ്സിലായത് ആക്ച്വലി കാസ്റ്റേൺ പ്രോഡക്ട്സിൽ നമ്മൾ ഫസ്റ്റ് ഫ്യൂ ടൈംസ് കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ചും നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഫുഡിലെ അയണിൻ്റെ ടേസ്റ്റും നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. 4-5 തവണ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേ അത് മാറിയിട്ട് ഉള്ളിൽ ശരിക്കും ഡീപ്പ് ബ്ലാക്ക് ആവുള്ളൂ. എത്നിക് പോട്സ് ആൻഡ് പാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അവരെ കയ്യിൽ ഈ ദോശക്കല്ല്, പത്തിരിക്കല്ല്, തവ, ഫ്രൈങ് പാൻ തുടങ്ങിയിട്ട് എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും കാസ്റ്റേണിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ തന്നെ ക്ലിയർ ചെയ്തും തരും. UAE ഫുള്ളായിട്ട്, ഓൾ ഓവർ UAE അവർക്ക് ഫ്രീ ഡെലിവറി ഉണ്ട്. കൂടാതെ ഇന്ത്യയിലും അവൈലബിൾ ആണ് പ്രൊഡക്റ്റ്. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചു. പിറ്റേ ദിവസത്തേക്കുള്ള
ലൈഫിനൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ കാണുന്ന വിഷ്വൽ നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടിയ വിഷ്വൽ എടുത്തിട്ടെന്നേ ഉള്ളൂ. കുറേ നാളേക്ക് ശേഷം വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് ഇൻഷാല്ല നല്ലോണം കൂടുതലായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിൽ ട്രൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.